ഹായ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്ഫെറ്റിനെ കുറിച്ചാണ് സൊ നമ്മൾ മോസ്ഫെറ്റ് ആംബ്ലിഫേഴ്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് മോസ്ഫിറ്റ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് റിവീസ് ചെയ്യാം നമ്മൾ ഓൾറെഡി ഇത് സോളി സ്റ്റീൽ ഡിവൈസസിൽ കഴിഞ്ഞ സെമിൽ പഠിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽഡായിട്ട് സോ എന്താണ് മോസ്ഫിറ്റ് മോസ്ഫിറ്റ് മീൻസ് മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് സോ മോസ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് എഫെക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് സോ നമ്മൾ മോസ് കപ്പാസിറ്റേഴ്സ് പഠിച്ചു അത് വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഓപ്പറേഷൻ പഠിച്ചു സോ ഒരു വോൾട്ടേജ് ആണ് ഡിവൈസാണ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് സോ എഫ് ഇ ടി നമ്മൾ ബി ജെ ടി ആയിട്ട് കമ്പയർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഫെറ്റ് എന്ന് പറയുന്നത് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ള ഒരു ട്രാൻസിസ്റ്റർ ആണ് അതുപോലെ തന്നെ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ് ബി ജെ ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആണ് സോ അതുപോലെ തന്നെ മോസ്ഫെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു മോസ്ഫെറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് എൻഹാൻസ്മെൻറ്റ്

and ആൻഡ് ഡിപ്ലേഷൻ ടൈപ്പ് മീൻസ് ദ ആർ നോർമലി ഓൺ ട്രാൻസിസ്റ്റേഴ്സ് സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ട് സോ നമുക്ക് കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്പെറ്റാണ് സൊ ആ ഒരു എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് വെച്ചിട്ട് നമുക്കതിൻ്റെ ഒരു ഡിവൈസ് സ്ട്രക്ചറും ഓപ്പറേഷനും ഒക്കെ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം so ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് മോസ്ഫെറ്റ് സോ അതിൻ്റെ ടെർമിനൽസ് എന്ന് പറയുന്നത് സോഴ്സ് ഗേറ്റ് ഡ്രെയിൻ അതുപോലെ തന്നെ ബോഡി സോ ഇതൊരു എൻചാനൽ മോസ്പെറ്റിൻ്റെ സ്ട്രക്ചർ ആണ് സോ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടും സെയിം സ്ട്രക്ചർ തന്നെയാണ് സോ ഈയൊരു ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രുവാണെങ്കിൽ ഒരു എൻ ചാനൽ എൻഹാൻസ്മെൻറ് ടൈപ്പ് മോസ്വെറ്റിൻ്റെ സ്ട്രക്ചറാണ് സോ ഇവിടെ നമുക്ക് കാണാം ഒരു പി സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ ചാനൽ മോസ്ഫെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളൊരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യും ആ ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ നമ്മൾ രണ്ട് എൻ പ്ലസ് റീജിയൻസ് ഡിഫ്യൂസ് ചെയ്ത് വെക്കും ആ എൻ പ്ലസ് റീജിയൻസ് ആണ് നമ്മൾ ഒരെണ്ണം സോൾസായിട്ടും അടുത്തതിനെ ഡ്രെയിൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും ആ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ രണ്ട് മെറ്റൽ കോണ്ടാക്ട്സ് വെച്ചിട്ടുണ്ട് സോ സോഴ്സും ഡ്രെയിനും നമുക്ക് എൻ പ്ലസ് റീജിയൻസ് ആണ് അത് നമ്മൾ പി റീജിയൻസിനകത്താണ് അത് ഡിഫ്യൂസ് ചെയ്ത് വെക്കുന്നത് ദെൻ ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സോ അതിന് മുകളിലായിട്ടാണ് ഒരു മെറ്റൽ കോണ്ടാക്ട് വെച്ചിട്ടുണ്ട് സോ ദിസ് ഇസ് എം ആൻഡ് ദിസ് ഇസ് ഓക്സൈഡ് ആൻഡ് ദിസ് ഇസ് റിമെയിനിങ് ദ സെമി കണ്ടക്ടർ സോ അതാണ് നമ്മൾ മോസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് ആൻഡ് റിമെയിനിങ് സെമി കണ്ടക്ട് സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ മോസ് കപ്പാസിറ്ററും അക്യൂമുലേഷൻ ഡിപ്ലീഷൻ ഇൻവേഷൻ ഈ ഒരു ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു സോ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു എൻ ചാനൽ എൻഹാൻസ്മെൻറ് ടൈപ്പ് മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചറാണ് സോ ഇവിടെ നമ്മൾ ആ സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ ബോഡിയായിട്ട് ചൂസ് ചെയ്യുന്നത് സോ അതാണ് നമ്മുടെ ഫോർത്ത് ടെർമിനൽ ബോഡി റെപ്രസെൻറ്റഡ് ബൈ ബി സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ സോ ആ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഈസ് ഫാബ്രിക്കേറ്റഡ് ഓൺ എ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് സോ എൻ ചാനൽ മോസ്ഫെറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് വിച്ച് ഈസ് എ സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ വേഫർ

എലക്ട്രോഡ് സോ അതാണ് ആ മോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദ മെറ്റൽ കോൺടാക്ട്സ് ആർ ഓൾസോ മെയ് ടു ദ സോഴ്സ് റീജിയൻ ഡ്രെയിൻ റീജിയൻ ആൻഡ് ദ സബ്സ്ട്രേറ്റ് ഓൾസോ നോൺ ആസ് ദ ബോഡി ആൻഡ് ദ സബ്സ്ട്രീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി ഫോർത്ത് ടെർമിനൽ സോ സോഴ്സ് ഉണ്ട് ഡ്രെയിൻ ഉണ്ട് ബോഡി ഉണ്ട് സോ നമ്മൾ ആ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു മെറ്റൽ കോൺടാക്ട്സ് വെച്ചിട്ടുള്ള സോ ഇത് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ സ്ട്രക്ചർ ആണ് ഈ സെയിം ഫിഗറിൻ്റെ തന്നെ ഒരു ടോപ്പ് യു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് എൽ എന്ന് പറയുന്നത് ആ ചാനലിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ചാനലിൻ്റെ ആണ് ദെൻ ഇതാണ് അതിൻ്റെ ആ ഒരു കോണ്ടാക്ട്സ് കോണ്ടാക്ട്സൊക്കെ നമുക്കവിടെ കാണാം സോഴ്സ് റീജിയൻ കാണാം ഡ്രെയിൻ റീജിയൻ കാണാം സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയർ നമുക്ക് കാണാം സോ ഇതാണ് ഒരു എൻ ചാനൽ മോസ്വെറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദൻ നമുക്ക് അതിൻ്റെ ഒരു ഓപ്പറേഷൻ നോക്കാം സോ ഓപ്പറേഷൻ നമുക്കറിയാം ഒരു വോൾട്ടേജ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഫീൽഡ് കൺട്രോൾഡ് ട്രാൻസിസ്റ്റർ ആണ് മോസ്വെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഗേറ്റ് വോൾട്ടേജ് കൊടുത്തിട്ടാണ് നമുക്കിവിടുത്തെ ആ ഒരു കറണ്ടിനെ നമ്മളിവിടെ കൺട്രോൾ ചെയ്യുന്നത് സോ നമുക്ക് വി ജി എസ് ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജാണ് വി ജി എസ് നമ്മൾ സോഴ്സ് ഒരു ലോവർ പൊട്ടൻഷ്യലാണ് കൺസിഡർ ചെയ്യുന്നത് സോഴ്സിൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യലിൽ സോ നമ്മൾ എൻ ചാനൽ മോസ്ഫെറ്റ് നമ്മൾ നോർമലി അത് ഓൺ ആക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ആണ് അത് ഓൾറെഡി നമ്മൾ അറിയാവുന്ന കേസാണ് വി ജി ഗ്രേറ്റർ ദാൻ സീറോ അല്ലെങ്കിൽ വി ജി ഒരു ത്രഷ് ഹോൾഡ് വാല്യൂ എത്തുമ്പോഴാണ് അത് ഓൺ ആവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് സോ നമുക്ക് അതൊന്നുകൂടെ ഒന്ന് നോക്കാം വിത്ത് സീറോ ഗേറ്റ് വോൾട്ടേജ് സോ വിത്ത് സീറോ ഗേറ്റ് വോൾട്ടേജ് വി ജിയുടെ വാല്യൂ സീറോ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ചാനൽ ഫോം ചെയ്യില്ല സോ ഈ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഈ സെയിം സ്ട്രക്ചർ ഇത് വി ജി പോസിറ്റീവ് കൊടുത്തേക്കുന്ന കേസാണ് വി ജി സീറോ ആവുന്ന കേസിൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു പി എൻ ജങ്ഷൻ നമുക്കിവിടെ കാണാം സോ ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ട് സോ രണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ നമുക്കിവിടെ കാണാം ഇപ്പോഴത്തെ ഡിപ്ലീഷൻ റീജ്യൻ ഫോം ചെയ്യും അത് ലൈറ്റ്ലി ഡോപ്ഡ് പ്രീ റീജ്യനിലോട്ടായിരിക്കും കൂടുതൽ ആ ഒരു ഡിപ്ലീഷൻ റീജ്യൻ ഫോം ചെയ്ത് നിൽക്കുന്നത് ഇതാണ് ലൈറ്റ്ലി ഡോപ്ഡ് പി റീജിയൻ എൻ എന്ന് പറയുന്നത് ഹെവിലി ആണ് സോ ആ ഡിപ്ലീഷൻ്റെ വിത്ത് കൂടുതൽ നിൽക്കുന്നത് പി സബ്സ്ട്രേറ്റിലോട്ടായിരിക്കും സോ ഇങ്ങനൊരു സ്ട്രക്ചറാണ് നമുക്ക് നോർമലി ട്രാൻസിഷനകത്ത് അല്ലെങ്കിൽ മോസ്ബന് അകത്ത് കാണാൻ പറ്റുന്നത് സോ വിത്ത് സീറോ ഗേറ്റ് അപ്ലൈ ടു ദ ഗേറ്റ് ടു ബാക്ക് ടു ബാക്ക് ഡയോഡ്സ് എക്സിസ്റ്റ് ഇൻ സീരീസ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോർസ് സോ അവിടെ ഒരു രണ്ട് ഡയോഡ്സ് ഞാൻ പറഞ്ഞതുപോലെ അവിടെ കാണാം വൺ ഡയോഡ് ഈസ് ഫോംഡ് ബൈ ദ പി ആൻഡ് ജങ്ഷൻ ബിറ്റ്വീൻ എൻ പ്ലസ് ഡ്രെയിൻ റീജിയൻ ആൻഡ് ദ പി സബ്സ്ട്രീറ്റ് സോ അതാണ് ഫസ്റ്റ് ഡയോഡ് അതർ ഡയോഡ് ഈസ് ഫൗണ്ട് ബൈ ദ പി എൻ ജംഗ്ഷൻ ബിറ്റ്വീൻ പി ടേ സബ്സ്ട്രേറ്റ് ആൻഡ് സോൾസ് അപ്പം സോൾസിനും ഡ്രെയിനിനും എക്രോസ് നമുക്ക് രണ്ട് ഡയോഡ്സിനെ നമുക്ക് കാണാം സോ ദീസ് ബാക്ക് ടു ബാക്ക് ഡയോഡ്സ് പ്രിവെൻറ്റ് കറണ്ട് കണ്ടക്ഷൻ ഫ്രം ഡ്രെയിൻ ടു സോൾസ് ഇവിടെ നമ്മൾ ഡിപ്ലീറ്റഡ് ആയിട്ട് ഇരിക്കുവാണ് സോ അവിടെ ചാർജ് ക്യാരിയേഴ്സ് ഇല്ല സോ ഈ ഡിപ്ലീഷൻ റീജൻ ഇവിടെ ഉണ്ടാകുന്നത് കാരണം ഇവിടെ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഒരു ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവില്ല സോ നമുക്ക് പറയാം കറണ്ട് നോർമലി സീറോ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ ചാനൽ ഫോം ചെയ്യത്തില്ല സോ അവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് റീജ്യൻ ആയിരിക്കും സോ ദ പാത്ത് ബിറ്റ്വീൻ റെയിൻ ആൻഡ് സോഴ്സ് ആസ് എ വെരി ഹൈ റെസിസ്റ്റീവ് റീജിയൻ കാരണം അവിടെ ഡിപ്ലേഷൻ റീജ്യൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത് സോ ദിസ് ഈസ് ഓഫ് ദ ഓർഡർ ടെൻ റേയ്സ് ടു ടോൾ ഓം സോ ഒരു ഹൈലി റെസിസ്റ്റൻസ് നമുക്കവിടെ അതിൻ്റെ വാല്യൂ ആണ് ടിപ്പിക്കൽ വാല്യൂ ആണ് ടെൻ റേസ് ട്വൾവ് എന്ന് പറയുന്നത് ഇനി നമ്മളൊരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്ന കേസാണ് അടുത്ത് പറയാൻ പോകുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇൻവേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് അവിടെ നടക്കും ഡിപ്ലീഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രോസസ്സാണ് ഇൻവേഷൻ വി ജി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എൻ ചാനൽ മോസ്പിറ്റിന് അതവിടെ ചാനൽ ഫോം ചെയ്തുകൊണ്ടിരിക്കും സോ അതാണ് നമ്മൾ ഈ ഒരു കേസിൽ അനലൈസസ് സോ ദ പോസിറ്റീവ് വോൾട്ടേജ് ഓൺ ദ ഗേറ്റ് കോസസ് ദ ഫ്രീ ഹോൾസ് ടു ബി റിപ്പെൽഡ് ഫ്രം ദ റീജിയൻ ഓഫ് സബ്സ്ട്രേറ്റ് അണ്ടർ ദ ഗേറ്റ് ഇവിടെ നമുക്കറിയാം ഇവിടെ ഹോൾസ് ആണുള്ളത് ഈ റീജിയനിൽ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഓക്സൈഡ് തിക്നെസ് വളരെ കുറവാണ് സോ ഈ പ്ലസ് ചാർജ് ഇവിടെയുള്ള ഹോൾസിനെ റിപ്പൽ ചെയ്ത് റിപ്പൽ ചെയ്ത് താഴേക്ക് മാറ്റും ദെൻ വീണ്ടും നമ്മൾ വി ജി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പിയിലുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അത് അട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ ഒരു അക്യൂമുലേഷൻ ഉണ്ടാവും ആ ഇലക്ട്രോണിൻ്റെ അക്യൂമുലേഷൻ കാരണം ഇവിടെ ഒരു ചാനൽ ഫോം ചെയ്യും സോ ആ വി ജിയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ വി ജി എസ്സിൻ്റെ വാല്യു വി ടി ആവുമ്പോഴാണ് ത്രഷോൾഡ് വാല്യൂ എത്തുമ്പോഴാണ് ഇവിടെ സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇൻവേഷൻ അല്ലെങ്കിൽ ചാനൽ ഫോം ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇൻവേഷൻ എന്ന് പറയുന്നത് നമ്മളത് ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ് സോ ദ പോസിറ്റീവ് വോൾട്ടേജ് വിൽ റിപ്പൽ ദ ഹോൾസ് ടുവേഡ്സ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് ദീസ് ഹോൾസ് ആർ പുഷ് ഡൗൺവോഡ് ഇൻ ടു ദ സബ്സ്ക്രൈഡ് ലിവിംഗ് ബിഹൈൻഡ് എ ഡിപ്ലീഷൻ റീജ്യൻ സോ നമ്മൾ ആ ഡിപ്ലീഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റേറ്റാണ് ശരിക്കും ഇൻവോഷൻ അക്യൂമിലേഷൻ ഡിപ്ലീഷൻ ആൻഡ് ഇൻവോഷൻ ആ രീതിയിലാണ് മോസ്റ്റ് ഓയിട്ട് വർക്ക് ചെയ്യുന്നത് സോ ഈ റിപ്പൽസീവ് ഫോഴ്സ് കാണണമെങ്കിൽ ഹോൾസിനെല്ലാം ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോൾ എല്ലാം പൊയ്ക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് റീജ്യൻ ആണ് ഫോണ്ടാവുന്നത് അയോൺസിൻ്റെ സോ അവിടെ ഒരു ഡിപ്ലീഷൻ റീജൻ ക്രിയേറ്റ് ചെയ്യും വീണ്ടും നമ്മൾ വി ജി എസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ

നമ്മളോടൊരു ചാനൽ ഫോം ചെയ്യും ആ ചാനൽ ഫോം ചെയ്യാൻ വേണ്ടുന്ന മിനിമം ഗേറ്റ് വോൾട്ടേജിനെയാണ് നമ്മൾ ത്രഷ്ഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ഫോം ചെയ്യുന്ന ആ ഒരു ചാനൽ ലെയറിനെയാണ് നമ്മൾ ഇൻവേഷൻ ലെയർ എന്നു പറയുന്നത് സോ പി റീജിയനിൽ അല്ലെങ്കിൽ പി സബ്സ്ട്രേറ്റിൽ സോ ഈ ഒരു പി സബ്സ്ട്രേറ്റിൽ ഒരു എൻ ചാനൽ ഫോം ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിന് ഇൻവേഷൻ എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മൾ മോസ്ബിറ്റിൻ്റെ വർക്കിംഗ് ആയിട്ട് ഒരു ചാനൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ദെൻ സോ ത്രഷോൾഡ് വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലാക്കണം ദെൻ ഇവിടെ നമുക്കൊരു ടേം പഠിക്കാനുണ്ട് ഓവർ ഡ്രൈവ് വോൾട്ടേജ് സോ ആ ഓവർ ഡ്രൈവ് വോൾട്ടേജ് എന്താണെന്ന് നോക്കുക സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് കപ്പാസിറ്ററാണ് സതിനകത്ത് മെറ്റൽ എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ഓക്സൈഡ് എന്ന് പറയുന്നത് ആ ഇൻസുലേറ്റർ ആണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന അടുത്ത ഒരു പ്ലേറ്റ് ആണ് സോ ദിസ് ഇസ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ഓക്സൈഡ് ലെയർ ആക്ടിങ് ആസ് ദ കപ്പാസിറ്റർ ഡയ ഇലക്ട്രിക് ദ പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കോസസ് പോസിറ്റീവ് ചാർജ് ടു അക്യുമുലേറ്റ് ഓൺ ദ ടോപ്പ് പ്ലേറ്റ് സോ ഇവിടെ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും ഇവിടെ മൈനസ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും ദ കറസ്പോണ്ടിങ് നെഗറ്റീവ് ചാർജ് ഓൺ ദ ബോട്ടം പ്ലേറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഇലക്ട്രോൺസ് ഇൻ ദ ചാനൽ സോ ഇവിടെ ചാനൽ ഫോം ചെയ്തു എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത് പ്ലസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ ചാനൽ ഫോം ചെയ്യുന്നു അതാണ് നെഗറ്റീവ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ദസ് ഡെവലപ്സ് ഇൻ സോ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാം പ്ലസ് ടു മൈനസ് സോ ദാറ്റ് വെർട്ടിക്കൽ ഡയറക്ഷൻ ഇറ്റ് ഈസ് ദിസ് ഫീൽഡ് ദാറ്റ് കൺട്രോൾസ് എമൗണ്ട് ഓഫ് ചാർജ് ഇൻ ദ ചാനൽ ആൻഡ് ദസ് ഇറ്റ് ഡിറ്റർമിൻസ് ദ ചാനൽ കണ്ടക്ടിവിറ്റി സോ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഇവിടുത്തെ ചാനലിൻ്റെ കണ്ടക്ടിവിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് ദെൻ ദ വോൾട്ടേജ് എക്രോസ് ദിസ് പാനൽ കപ്പാസിറ്റി ദാറ്റ് ഈസ് ദ വോൾട്ടേജ് എക്രോസ് ഓക്സൈഡ് മസ്റ്റ് എക്സൈഡ് വി ടി ഫോർ ചാനൽ ടു ഫോം സോ വി ജി ഗ്രേറ്റർ ദാൻ വി ടി ആവുമ്പോഴാണ് ചാനൽ ഫോം ചെയ്യുന്നത് വെൻ വി ഡി എസ് ഈസ് ഈക്വൾ ടു സീറോ ദ വോൾട്ടേജ് അറ്റ് എവരി പോയിന്റ് അലോങ് ദ ചാനൽ ഈസ് സീറോ വി ഡി എസ് കൊടുക്കാതിരുന്നാൽ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് കൊടുക്കാതിരുന്നാൽ നമുക്ക് പറയാം ദ വോൾട്ടേജ് അറ്റ് എവരി പോയിന്റ് ഓൺ ദ ചാനൽ ആ വോൾട്ടേജ് സ്ട്രോപ്പ് ചാനൽ അക്രോസ് ഉള്ള വോൾട്ടേജ് സ്ട്രോപ്പ് സീറോ ആണ് ദ വോൾട്ടേജ് അക്രോസ് ദ ഓക്സൈഡ് ഈസ് യൂണിഫോം ആൻഡ് ഈക്വൾ ടു വി ജി എസ് ദ എക്സസ് ഓഫ് വി ജി ഓവർ വി ടി ഈസ് ടെർംഡാസ് ഓവർ ഡ്രൈവ് വോൾട്ടേജ് സോ ഓവർ ഡ്രൈവ് വോൾട്ടേജ് നമ്മൾ കറണ്ട് ഇക്വേഷൻസ് ഒക്കെ കാണുമ്പോൾ വി ജി എസ് മൈനസ് വി ടി ഇത് വെച്ചിട്ടാണ് ഈ ഒരു ഓവർ ഡ്രൈവ് വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ ലീനിയർ റീജിയൻ സാച്ചുറേഷൻ റീജിയൻ പിഞ്ച് ഓഫ് റീജിയൻ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സോ ഓവർ ഡ്രൈവ് വോൾട്ടേജ് മീൻസ് വി ജി എസ് മൈനസ് വി ടി ആ നെറ്റ് വാല്യുവിനെയാണ് നമ്മൾ ഓവർ ഡ്രൈവ് വോൾട്ടേജ് എന്ന് പറയുന്നത് സോ സപ്പോസ് വി ഡി എസ് ലെസ് ദാൻ വി ജി എസ് മൈനസ് വി ടി നമ്മൾ ഈ റീജിയനെയാണ് നമ്മൾ ലീനിയർ റീജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വി ഡി എസ് ഈക്വൾ ടു വി ജി മൈനസ് വി റ്റിയാണ് പിഞ്ച് ഓഫ് വി ഡി എസ് ഗ്രേറ്റർ ദാൻ വി ജി എസ് മൈനസ് വി റ്റി ആണ് സാച്ചുറേഷൻ സോ ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് സോ ഈ ടാം വി ജി മൈനസ് വി റ്റിയാണ് ഓവർ ഡ്രൈവ് വോൾട്ടേജ് സോ നമ്മൾ അപ്ലൈയിങ് എ സ്മോൾ വി ഡി എസ് സൊ ഒരു വിഡിയസ് കൊടുക്കുവാണെങ്കിൽ വി ജി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്മോൾ വീഡിയോസ് അതാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ ഒരു വീഡിയോസ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവും ചാനലുണ്ട് ചാനലിലൂടെ ഒരു ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവും സോ എ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദപ്പോസിറ്റ് ഡയറക്ഷൻ ഐ ഡി സോ ഇവിടെ വീഡിയോസ് സ്മോൾ വീഡിയോസ് ആണ് സ്മോൾ വീഡിയോസ് മീൻസ് ഇവിടുത്തെ ചാനലിൻ്റെ വിത്ത് ഒരു യൂണിഫോം വിത്ത് ആയിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും സോ എ കറണ്ട് ഈസ് ക്യാരിഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ് ട്രാവലിംഗ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ ആ കറണ്ടിൻ്റെ ഇക്വേഷൻ സോ ഇതിനെയാണ് നമ്മൾ ലീനിയർ റീജിയൻ കറണ്ട് ഇക്വേഷൻ എന്ന് പഠിച്ചിട്ടുള്ളത് ഐ ഡി ഇസ് ഈക്വൽ ടു മ്യൂ എൻ സി ഒ എക്സ് ഡബ്ല്യു ബൈ എൽ ഇൻറ്റു വി ഒ വി എന്ന് പറയുന്നത് വി ജി മൈനസ് വി എസ് ആണ് ഇൻറ്റു വി ഡി എസ് അത് ഈ ിക്വേഷൻ ആണ് നമ്മൾ വി ജി മൈനസ് വി എസിനാണ് നമ്മൾ വി ഒ വി എന്ന് പറയുന്നത് സോ ആ വി ഒ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആണ് ഓവർ ഓവർറൈ വോൾട്ടേജിൻ്റെ ടേംസിൽ നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷനാണ് വി ഡി എസ് സ്മോൾ വി ഡി എസിൻ്റെ കേസിലുള്ള ഐ ഡി ഇക്വേഷൻ ദെൻ ഐ ഡി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐ ഡി ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഐ ഡി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സാച്ചുറേഷൻ സംഭവിക്കും സോ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും സോ ഇനിഷ്യലി വീഡിയസ് സ്മോൾ വീഡിയസിൽ നമുക്ക് കിട്ടുന്ന ഒരു ലീനിയർ റീജിയൻ ആയിരിക്കും ദറ്റ് ഈസ് ട്രൈ ഔട്ട് റീജിയൻ ദെൻ നമ്മൾ ഇൻക്രി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പിഞ്ച് ഓഫ് സംഭവിക്കും ദെൻ അതിനുശേഷം സാച്ചുറേഷൻ ഇപ്പം ട്രെയിൻ കറണ്ടിലുള്ള ഇക്വേഷനും സാച്ചുറേഷനിലുള്ള ഇക്വേഷൻസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സോ സാച്യുറേഷനിലുള്ള ഇക്വേഷൻ ഇതാണ് ഐ ഡി സികൾ ടു വൺ ബൈ ടു കെ എൻ ഡാഷ് ഡബ്ല്യു ബൈ എൽ

മ്യൂ എൻ സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ വി ജി എസ് മൈനസ് വി ടി ഇൻറ്റു വി ഡി എസ് മൈനസ് വി ഡി എസ് സ്ക്വയർ ബൈ ടു സോ ഈ വി ഡി എസിൻ്റെ വാല്യു വളരെ കുറവാണെങ്കിൽ വി ഡി എസ്സിൻ്റെ വാല്യു വളരെ കുറവാണെങ്കിൽ നമുക്ക് ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യാം അപ്പോൾ വരുന്ന ഇക്വേഷൻ ആണ് മ്യൂ എൻ സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ ഇൻറ്റു വി ജി മൈനസ് വി ടി ഇൻറ്റു വി ഡി എസ് എന്ന് പറയും അപ്പോൾ അത് വി ഡി എസ് ഇത് ഇതാണ് ശരിക്കുമുള്ള ലീനിയർ റീജിയൻ കറണ്ട് ഇക്വേഷൻ ഓക്കെ സോ ഈ വി ഡി എസിൻ്റെ വാല്യൂ വെരി സ്മോൾ വി ഡി എസ് ആണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം ദറ്റ് ഈസ് മ്യൂ എൻ ഇൻറ്റു സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ ഇൻറ്റു വി ഒ വി ഒ വി ഇൻറ്റു വി ഡി എസ് സോ ഇത് തന്നെയാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത് ഈ ഒരു എക്സ്പ്രഷനായിട്ട് എഴുതിയിരിക്കുന്നത് ഈ വി ഡി എസ് ഈസ് വെരി സ്മോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ട്രയോഡ് റീജിയനിൽ ഇക്വേഷനെ ഇങ്ങനെ നമുക്കൊന്ന് നോർമലൈസ് ചെയ്ത് നമുക്ക് എഴുതാം സോ ഈ ഡിഫറെൻറ്റ് കേസസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തേ ഉള്ളൂ ആ മ്യൂ എൻ സി ഒ എക്സിനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ് കണ്ടക്റ്റൻസ് പാരാമീറ്ററായിട്ട് നമ്മൾ കെ എൻ ഡാഷ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ ഈ ഒരു ടേംസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം വി ഒ വി ഓവർ ഡ്രൈവ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ജി എസ് മൈനസ് റി ടി ആണ് സോ ഈ കാര്യങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മോസ്പെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോസ് പെറ്റ് ഇൻ ഡി സി ആണ് സോ നമ്മളത് പഠിക്കുന്നത് കുറച്ച് പ്രോബ്ലംസ് വെച്ചിട്ടാണത് അനലൈസ് ചെയ്ത് പഠിക്കുന്നത് സോ ആപ്ലിക്കേഷൻ ഓഫ് മോസ്പെറ്റ് ഇൻ ഡി സി സർക്യൂട്ട്സ് അതാണ് അടുത്ത ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മോസ്പെറ്റ് ആംബ്ലിഫേസിലേക്ക് പോവും ഓക്കെ സോ ഇതിന് മോസ്പെറ്റിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സോളിസ്റ്റി ഡിവൈസസ് ആ ഒരു ലെക്ചർ ട്വൻ്റി ഫോർ നിങ്ങൾ വ്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മോസ്ഫെറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ കറണ്ട് ഇക്വേഷൻ ഞാൻ അതിനകത്ത് ഡിറൈവ് ചെയ്തിട്ടുണ്ട് സോ അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ആ മോസ്വെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക്